ഇന്ന് 1494-ാം ആണ്ട് തുലാമാസം 23-ാം തീയതി, അതായത് 2018 നവംബർ മാസം 9-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം അനിഴമാണ്. പതിവുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങളും അറിവുകളും ഒക്കെ പറഞ്ഞു തരുന്നതിനായി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ശ്രീ ശർമാജി, വളരെയധികം മനസമാധാനം തരുന്ന തിരുമേനിയുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. വളരെ നന്ദി. ഞാൻ ഉഷാകുമാരി, ചെങ്ങന്നൂരിൽ നിന്ന് എഴുതുന്നു. എൻ്റെ മകൻ 24 വയസ്സ്. ഇതുവരെ ജോലിയൊന്നും ആയില്ല. കൂട്ടും കൂടിയും മദ്യപാനവും മറ്റുമായി നടക്കുന്നു. അവനൊന്ന് രക്ഷപ്പെട്ട് കാണണം എന്ന് ആണ് എൻ്റെ ആഗ്രഹം. ഉത്തരട്ടാതി നക്ഷത്രം. ജനിച്ച ലഗ്നത്തിൻ്റെ 4-ാം രാശി, 7-ാം രാശി, 10-ാം രാശി എന്നീ കേന്ദ്രഭാവങ്ങളിൽ പഞ്ചഗ്രഹങ്ങൾ ആയ വ്യാഴം, ശനി, ബുധൻ, ശുക്രൻ മുതലായിട്ടുള്ള താരാഗ്രഹങ്ങൾ, ഒന്ന് വ്യാജഗ്രഹം ജനിച്ച രാശിയുടെ 4, 7, 10 എന്നീ രാശികളിൽ കർക്കടകം, ധനു, മീനം പൂണ്ട് അല്ലെ സ്വക്ഷേത്രം പൂണ്ട് ഉച്ചക്ഷേത്രം പൂണ്ട് നിൽക്കുമ്പോൾ ഹംസയോഗം പ്രധാനിയായും മേടയളവം, മകരം എന്നീ രാശികളിൽ ചൊവ്വ സ്വീകരിച്ച് 4, 7, 10 രാശികൾ കേന്ദ്രസ്ഥാനം അലങ്കരിച്ച് ചൊവ്വാഗ്രഹം പൂണ്ടാൽ രുചകം എന്ന യോഗവും, ശുക്രൻ ഇടവം, തുലാം, മീനം എന്നീ രാശികൾ സ്വീകരിച്ച് ലഗ്നത്തിൻ്റെ 4, 7, 10 ഭാവത്തിൽ നിന്ന് കഴിഞ്ഞെന്നാൽ മാളവ്യം എന്ന യോഗവും, കന്യമിഥുനം എന്നീ രാശികളിൽ ബുധൻ സ്വക്ഷേത്ര ഉച്ചക്ഷേത്ര ബലവാനായി ലഗ്നം 4, 7, 10 സ്വീകരിച്ചു നിന്നാൽ ഭദ്രമഹായോഗവും, അങ്ങനെ രുചകം, ഭദ്രം, മാളവ്യം, ഹംസം, ശശം, ശനി, മകരം, കുംഭം, തുലാം എന്നീ രാശികളിൽ സ്വക്ഷേത്ര ഉച്ചക്ഷേത്ര ബലത്തോടുകൂടി ലഗ്നത്തിൻ്റെ 4, 7, 10 എന്നീ കേന്ദ്രഭാവങ്ങൾ സ്വീകരിച്ച് നിന്നാൽ ശശമഹായോഗം, ഇങ്ങനെ 5 പഞ്ചമഹാപുരുഷ യോഗം. പഴയകാലത്ത് പുരുഷന്മാർക്ക് മാത്രമായി ഈ യോഗങ്ങൾ ഫലിച്ചിരുന്നു. കാരണം ഈ വക മേഖലകളിൽ നിൽക്കുന്നത് പുരുഷന്മാരായതുകൊണ്ടും പിൽക്കാലങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യങ്ങളും തുല്യ ജോലിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് ആർക്കും ഇതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും. തന്നെയുമല്ല, സ്ത്രീകൾക്ക് ഈ യോഗം വന്നാൽ അതിൻ്റെ പരിണിത ഫലം ഭർത്താവിനൂടെ ലഭിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഈ യോഗം സ്ത്രീകൾക്കുണ്ടെങ്കിൽ പോലും അത് ഭർത്താവിനോ അല്ലെ തത്തുല്യമായിട്ട് സന്താനങ്ങൾക്കോ ഈ യോഗം വേദിക്കുന്നു, അതിന് ഗുണകരമായിട്ട് കിട്ടും. ഏതായാലും പഞ്ചമഹാപുരുഷ യോഗം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് രുചകം സ്വീകരിച്ച് നിൽക്കുന്നു എന്നാണ്. അതിൻ്റെ കൂടെ ചന്ദ്രൻ്റെ നോട്ടവും കൂടെ ഉള്ളതുകൊണ്ട് ചന്ദ്രൻ 7-ാം രാശിയിൽ നിന്ന് വിശിഷ്ടമായ നോട്ടം നോക്കും ശുഭകരമായിട്ട്. അപ്പോൾ കൂടുതൽ ഫലം ആ രുചകത്തിൽ. എയർഫോഴ്സ്, ആർമി, അതുപോലെ തന്നെ വ്യോമസേന, കസ്റ്റംസ്, ISRO, രഹസ്യാന്വേഷണം, കുറ്റാന്വേഷണം, നീതിപീഠം, ന്യായാസനങ്ങൾ, ഇങ്ങനെയുള്ള വകുപ്പുകളിൽ ഏതെങ്കിലും അവനവൻ്റെ ആ വിദ്യാഭ്യാസം അനുസരിച്ച് ഭരിക്കാനോ ജോലി കിട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ ധനമോ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. യാതൊരു സംശയവുമില്ല. സൽകീർത്തിയും ഐശ്വര്യവും വരും. 17-27 മധ്യേ ആ ഭാഗ്യകാലം ഉദിക്കും. ഉദ്യോഗം വഹിച്ചിടും ഈ പറഞ്ഞ മേഖലകളിൽ. ഭാഗ്യഭാസ്കരൻ ഉദിച്ചിടും, അതായത് ശൈവ സൂര്യ അനുഗ്രഹങ്ങൾ ഈ കൂടുതലായിട്ട് കിട്ടും. ഗവൺമെൻറ് മുദ്രകൾ ശിരസിലോ മാഹത്തോ ഗവൺമെൻറ് വസ്ത്രങ്ങളോ യൂണിഫോം, ഗ്യാപ്, തൊപ്പി അല്ലെങ്കിൽ അംഗീകൃത നെയിം ബോർഡുകൾ, ഭവനത്തിൽ, ഓഫീസിൽ, വാഹനത്തിൽ, പേഴ്സണലായിട്ട് ശരീരത്തിൽ ധരിക്കാനുള്ള യോഗങ്ങളും, അതുപോലെ തന്നെ ദേവദുന്ദുഭികൾ, അതുപോലെ തന്നെ സൈനിക ദുന്ദുഭികൾ, ദുന്ദുഭി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ കാലഘട്ടത്തിൽ എഴുതി വച്ചിരുന്ന വാചകങ്ങളാണ്. പഞ്ചവാദ്യം, സംഘമേളം, അതുപോലെ അശരീരികൾ, ഗന്ധർവഗാനങ്ങൾ, അത് പിൽക്കാലങ്ങളിൽ മനുഷ്യനിർമ്മിതമായ ബാൻഡ് മേളം, അതുപോലെ തന്നെ കൊമ്പ കുഴൽ, പഞ്ചവാദ്യങ്ങൾ, ഇപ്പോൾ രാഷ്ട്രപതി അതുപോലെ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആളുകളൊക്കെ നമ്മുടെ ദേശത്തേക്ക് വരുമ്പോഴത്തേനും
അവരെ സ്വീകരിക്കാനും ആഗസ്റ്റ് 15 വരുമ്പോഴത്തേനും ബാൻഡ് മേളങ്ങൾ ഇതൊക്കെ ഉള്ളത് അത് പ്രത്യേക ഒരു യോഗമുള്ള കാലത്ത് ഇതെല്ലാം അനുഭവിക്കാൻ യോഗമുള്ളൂ. അത് കഴിയുമ്പോൾ ആ യോഗകാരകൻ മാറുമ്പം ഇതൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ പ്രത്യേക ഒരു അവസരങ്ങൾ യോഗം ആണ് ഈ പഞ്ചമഹായോഗങ്ങളൊക്കെ വരുന്നവർക്ക്. ഇതും പ്രകാരം ഒരു 27 വയസ്സ് തികയുന്ന മറയ്ക്ക് തന്നെ ഈ പറഞ്ഞ യോഗ്യതയിൽ വരാനും ഉന്നത കുടുംബ ബന്ധങ്ങൾ, വിവാഹം മുതലായതും രാജധനം, ആയുഷ്കാലം തലമുറയ്ക്ക് അനുഭവിക്കാനുള്ള യോഗങ്ങളും, ഇപ്പം മിലിറ്ററി വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ തലമുറ തലമുറ അത് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം, ബഹുമാന പുരസ്സരം കിട്ടുക, അതിന് സമരം ചെയ്യുമൊന്നും വേണ്ട, ബഹുമാന പുരസ്പരം, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, അംഗരക്ഷകർ, മെഡിസിൻ, പദവി, ആജ്ഞ മാത്രം ചെയ്താൽ മതി, ആജ്ഞാപിക്കുക, ഗർജിക്കുക, അങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ കിട്ടും. ഇതാണ് രുചകം, വിശിഷ്ടമായിട്ടുള്ള ഒരു യോഗമാണ്. പ്രത്യേകിച്ച് നവഗ്രഹ പൂജയോ നവഗ്രഹ പ്രാർത്ഥനകളോ ചെയ്യുക. പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. 27 വയസ്സ് തികയുന്നതിന് മുമ്പ് ഈ വക മേഖലകളിൽ എത്തിച്ചേരുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളു ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തി അനുഷ്ഠിച്ച് വരിക. ഗുണഫലങ്ങൾ ഉണ്ടാകട്ടെ.